ഏട്ടാ, ഇതെന്തായിട്ടാ തോന്നി? ദേ, ചായ വേണോ? വേണമെങ്കിൽ നീ കുടിച്ചോ. ഞാൻ കുടിച്ചോ? നിങ്ങക്ക് വേണോ? എനിക്ക് വേണ്ട. എന്താ ഇപ്പൊ സമയത്ത് വിചാരം? ഒരു 8 മണിയൊക്കെ ആയിക്കാണോ? പോത്ത് പോലെ ഞാൻ കടന്നിറങ്ങിക്കോളും. ഇന്ന് ഏട്ടന് ഓഫീസിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങി. അതിനിപ്പ എന്താ കുഴപ്പം? ചായ വേണമെങ്കിൽ കുടിക്കും. ചായ ഭക്ഷണം കഴിക്കുന്ന സമയത്താണോ ചായ? ഞാൻ ഏത് സമയത്താ ചായ കുടിക്കാറ് സാധാരണ? അത് 7 മണിക്കല്ലേ. ഇപ്പൊ കുറച്ച് വൈകിയാണ്. ഏട്ടാ, ചുമ്മാ കളിക്കരുത് കേട്ടോ. ചായ കുടിച്ചോ അങ്ങോട്ട്. എനിക്ക് ചായ വേണ്ടാ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ. ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. എനിക്ക് വേണ്ട തന്നെ. ഞാൻ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങി. അത് ഏട്ടന് ഓഫീസിൽ പോയതുകൊണ്ടല്ലേ. ഞാൻ എനിക്ക് ചായ വേണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? ഏട്ടാ, ഇങ്ങനെ മഴ കൂടുന്ന കാര്യമൊന്നുമില്ല, കുടിച്ചാ അങ്ങോട്ട്. എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു പോട്. ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്. അല്ലേ, രാവിലെ 6 മണി മുതൽ ഞാൻ ഈ പോത്തിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും വരില്ല, ഇങ്ങോട്ടും വരില്ല, എടുക്കണ്ടേ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വേണം രാവിലെ ഇവിടുന്ന് ചായ വെക്കാൻ. ഇപ്പൊ അവളെ 8:30 ആകുമ്പോ ചായ ആയിട്ട് വരുന്നു. എനിക്ക് സൗകര്യമില്ല കുടിക്കാന്ന് പറഞ്ഞ. നന്നായി അളിയ, നന്നായി. ഇവളുമാർക്ക് ഒരു വിചാരമുണ്ട്, എന്ത് കാണിച്ചാലും നമ്മളൊക്കെ മിണ്ടാതിരിക്കുന്നു. അല്ലളിയ, നമ്മുടെ വീട്ടിൽ എന്ത് തമ്മടുത്തോ നടക്കുന്ന ഒരു തോന്നലാണ് ഇവളുമാർക്ക്. അത് എന്റെ വീട്ടിൽ നടക്കൂല. വേറെ ആണുങ്ങളായിരുന്നേ കണ്ടല്ല, ഇപ്പൊ ഇവളുമാരെ വീട്ടിലും ഇരുന്നേനെ കണ്ടില്ലേ? ഒലക്ക ഒഴുകിയ മാറി നിൽക്കുന്നുണ്ടല്ലേ. അല്ല, എനിക്കറിയാൻ പാടാണ്ട് ചോദിക്കാ, ക്ലീറ്റ ചേട്ടനാണോ ഈ വീട്ടിലെ പണി മുഴുവൻ എന്നും തീർക്കണേ? ആണോന്ന് എന്ത് വേണ്ട, ഈ ചാടിക്കയറ്റം തന്നെ എല്ലാ വീട്ടിലും. എട്ട് 8:30 വരെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോളൂ. എന്നിട്ട് ആ കൊച്ചിനെ ചവിട്ടി എഴുതിപ്പിച്ചിട്ട് അതിന്റെ പറയട്ടെ, എവിടെ ഷൂസ്, എവിടെ കൊട, എവിടെ വടി, എവിടെ എന്ന് പറഞ്ഞ് അതിനെ ഇട്ട് അങ്ങോട്ട് ഉരുട്ടലും പിന്നെ വലിച്ചടിച്ചോണ്ട് പോവും സ്കൂൾ ബസ് കയറ്റാൻ. എന്താ ബഹളം? എന്റെ പൊന്ന നാത്തുവിനെ ചായ കൊറച്ചൊന്ന് വൈകി പോയി. അതിനാ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് ഈ മനുഷ്യൻ. ദൈവം, നിനക്ക് നല്ല ഭ്രാന്തണ്ടോ? പൊട്ടിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ എന്താ പണി? ഇങ്ങനെ എഴുതിയിലോട്ട് എണ്ണ ഓരോ ഒഴിക്കലാണല്ലോ. നിങ്ങൾ പറയുന്നവരല്ലേ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കൊച്ചിന്റെ കാര്യം. നിങ്ങൾ കൊറേ നേരമല്ലേ കിടന്ന് പ്രസംഗിക്കണ കൊച്ചിന്റെ കാര്യം? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിട്ട് കാണിക്ക്. പിന്നെ നീ അങ്ങനെ പേടിപ്പിക്കല്ലേ, ഇത് വലിയ സംഭവമൊന്നുമല്ല. അതിനെച്ചിരി ഒരുക്കി വിടുന്നത്. അയ്യോ, ഒരു പണി എടുക്കൂല, എന്തെങ്കിലും വച്ചുണ്ടാക്കി തന്ന അത് അങ്ങോട്ട് തിന്നിട്ട് ഞങ്ങളെ കുറ്റം പറയണം. അതെ, മര്യാദക്ക് ജോലിക്ക് പോയിട്ട് അധ്വാനിച്ചിട്ടാണ് മുമ്പിൽ സാധനങ്ങൾ കൊണ്ടിട്ട് തരണത്. അയ്യോ, നിങ്ങൾ അവിടെ എടുക്കണ ജോലി ഉണ്ടല്ലോ, അതിന്റെ ഇരട്ടി ജോലി ഞങ്ങൾ ഇവിടെ ചെയ്യണ്ട. എന്താണ് നിങ്ങൾ ജോലി? എന്താണോ, ഒന്നുമില്ല, ചുമ്മാ കിടന്നുറങ്ങാ. ഒരു കാര്യം ചെയ്, ഞാൻ ഏതായാലും വെറുതെ കിടന്നുറങ്ങല്ലേ. നിങ്ങൾ നാളെ തൊട്ട് ഇവിടത്തെ പണിയൊക്കെ തീർത്ത് ജോലിക്ക് വെക്കോ, കേട്ടാ. എന്റെ അളിയോ, ഇവിടെ ഇവരൊക്കെ അങ്ങോട്ട് മല മറിച്ച് തിരിച്ചു വെക്ക്. അനാവശ്യം പറയല്ലേ കിടന്ന്. കൈയുള്ളി സംസാരിക്കരുത് എന്നെടുത്ത് കേട്ടാ. ആണുങ്ങളൊക്കെ അങ്ങ് എല്ലാം വലിയ നല്ല ആൾക്കാര്, പെണ്ണുങ്ങളെല്ലാം മോശക്കാര്. ഞങ്ങള് നല്ല ആൾക്കാരെടി. ആ, ഭയങ്കര നല്ല ആൾക്കാരാ. രാവിലെ മുതൽ അന്ത്യയാണ് വരെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഒന്ന് ഇരിക്കാൻ കൂടി സമയമില്ല, ഒന്ന് ടി വി കാണാൻ സമയമില്ല. എന്തെങ്കിലും ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാ അപ്പൊ ടി വി കണ്ടോണം, ഇല്ലെങ്കിൽ പോയി കിടന്നിറങ്ങിക്കൊള്ളണം. എടി, എന്തെങ്കിലും ഒരു 4 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ ആ PSC പരീക്ഷ മര്യാദക്ക് എഴുതി കൂടായിരുന്നോ? ജോലി കിട്ടില്ലായിരുന്നോ? ആ, അതിന് കുറച്ച് അധ്വാനം ഉണ്ട്, ഇതങ്ങ് കിടന്നുറങ്ങിയാ മതിയല്ലോ. ഞാൻ ഒരു അധ്വാനം ചെയ്യാത്ത ആള്. നിങ്ങൾ അങ്ങോട്ട് ഇവിടുത്തെ അധ്വാനം ഒക്കെ അങ്ങോട്ട് മലമറക്ക്, കേടാ. ഞാൻ ഇനി ഒന്നും ചെയ്യാൻ വന്നില്ല. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോണത്? നിങ്ങൾ എന്ത് കണ്ടിട്ട് ഈ കിടന്ന് തുള്ളണേ? നിങ്ങൾക്ക് പറ്റുമോ ഈ വീട്ടിലെ പണി ചെയ്യാനായിട്ട്? പിന്നെ നീ ആളേ, തങ്ക നിങ്ങളെ വെല്ലു വിളിക്കുകയാണ്. ഒരു ദിവസം, ഒരൊറ്റ ദിവസം ഈ വീട്ടിലെ പണിയെല്ലാം കഴിച്ചാൽ കൊച്ചിനെ സ്കൂളിൽ വിടാൻ പറ്റുമോ നിങ്ങക്ക്? അതെ, ഒരു ദിവസം ആക്കണ്ട, ഒരു മാസം. ഇനി അങ്ങോട്ടുള്ള ഒരു മാസം കൊച്ചിനെ ഒരിക്കലും മാത്രമല്ലടി, ഈ വീട്ടിലെ മുഴുവൻ കാര്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിനക്ക്. അല്ലാളിയാ, നീ ഒരു ആവേശത്തിന് കൊച്ചിന് ഒരുക്കി പറഞ്ഞേക്കാൻ വീട്ടിലെ പണികൾ ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ വല്ലതും നടക്കൂ? അളിയാ, ക്ലീറ്റസേ പറഞ്ഞാ പറഞ്ഞതാ, അതിനപ്പുറം ഒരു വ്യത്യാസമല്ല, ഞാൻ ചെയ്യും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളത്തെ ഒരു ദിവസം, നാളത്തെ ഒരു ദിവസം വീട്ടിലെ ഫുൾ പരിപാടികൾ, അവര് ചെയ്യുന്ന എല്ലാ പണിയും നമ്മൾ ചെയ്യും. കൊച്ചിനെ ഒരുക്കി വിടുന്നതടക്കം എല്ലാം ചെയ്ത് കാണിക്കണോടെയാ. ഇവളുമാരുടെ ആ ഒരു ദുർവിചാരം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി കൊടുത്ത് നാണം കിട്ട നമ്മളെ മുമ്പിൽ നിക്കണം. വന്ന് തിന്നാ മാത്രം വിളിക്കുക, അത്രേ ഉള്ളൂ. അളിയന്റെ കൂടെ നിൽക്കുമല്ലോ, ഉറപ്പായിട്ട് നിൽക്കും. പിന്നെ എനിക്കൊന്നും പേടിക്കാം. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പഴെങ്കിൽ വിളി, ഇപ്പൊ വേണം. നാളെ ഒരു ദിവസം അടുക്കള എന്നോട് കൈകാര്യം ചെയ്തോട്ടെ. ഓക്കെ.
ജമന്തി വായിങ്ങോട് വന്ന് വന്ന് കഴിഞ്ഞില്ലേ കഴിഞ്ഞ അതേ ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്ത് നിനക്ക് ഇന്നലെ കേട്ടതൊന്നും മതിയായില്ലേ കട്ടൻ ചായ കട്ടൻ ചായ വേണമെങ്കിൽ തന്നെ ഇട്ട് കുടിച്ചോളൂ ഇനി കട്ടൻ ചായ കുടിച്ചില്ല എന്നത് ചത്തൊന്നും പോവില്ലല്ലോ നീ അമ്പലത്തിൽ പോണ ആരും പറഞ്ഞോ അത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു അത് മതി വാ മതിയോ മതിന്ന് സൂര്യനെ കുതിച്ചു കയറി അല്ല അവരോട് വെല്ലുവിളി നടത്തിട്ട് നീ ഇവിടെ നിന്ന് കടന്നുറങ്ങി എങ്ങനെ ശരിയാകും എനിക്ക് ചായ ഇല്ലാതെ കട്ടിലിൽ നിന്ന് എഴുതിക്കാൻ വലിയ പാടാ ചായ ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണേ ഒന്ന് കൂടി അതുകൂടെ എടുത്തോണ്ട് വന്നോട്ടെ അപ്പൊ നിനക്കുണ്ട് അസുഖല്ലേ അതെ ആ കൊച്ചിനെ സ്കൂൾ പറഞ്ഞേക്കണ്ടേ കിടക്കട്ടെ ആ അവള് കുറച്ചുകൂടെ കടന്നോട്ട് നീ എണീക്ക് നീ എണീക്ക് അല്ലെ ഈ തങ്കം അവള് എവിടെ പോയെ അവര് അമ്പലത്തിലേക്കാന്നും പറഞ്ഞിട്ടാ പോയത് ഓ എപ്പൊ വരുമെന്നല്ലോ പറഞ്ഞു എപ്പൊ വരുന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവര് പറയണ അതൊന്നും പറയാൻ പറ്റില്ല വരാതിരിക്കോന്നും ചോദിച്ചു അപ്പൊ വരും വരാതിരിക്കുന്നു വിചാരിച്ചു നിങ്ങൾ സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് എത്തോ ഉച്ചക്ക് ഊണഴിക്കാനാകുമ്പോഴേക്ക് എത്തോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തൊക്കെ പരിപാടികൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ഇതിപ്പോ രണ്ടാളും കൂടെ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് പോയതാ ഉറപ്പല്ലേ മനസ്സിലായി ഒരു കാര്യം ചെയ്യും പിന്നെ ഇപ്പൊ ആദ്യം എന്തായാലും അടുക്കളയിലോട്ടൊന്ന് കയറാം ആ കയറാം വാ എണീക്ക് ഇങ്ങനെ ഇരുന്നാ ശരിയാവൂലെന്ന് എന്തൊരു കഷ്ടമാണ് നോക്കണേ ഇന്നലെ കഴിച്ച പാത്രം പോലും കഴുകിയിട്ടില്ല എന്നിട്ട് അവിടെ മല മറിക്കണം നന്നായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാലയാ നീ പോയിട്ട് ആദ്യം കൊച്ചനോണത്ത് എന്നിട്ട് അതിന് സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള ഏർപ്പാടും കാപ്പി അവിടെ ഫ്രിഡ്ജിൽ മറ്റേ ദോശമാവൊക്കെ ഇരിക്കണ്ട് ഞാൻ ഒരു നാല് ദോശ ഉണ്ടാക്കാം ഉച്ചക്ക് ഞാൻ കൊടുക്കാം അത് മതി മതി അവർക്ക് നാല് നേരം പലതരം കഴിക്കുന്ന ഇഷ്ടം അപ്പൊ ഞാൻ അതിനോണത്ത് അതൊരു വലിയ പണിയാ അപ്പൊ പിന്നെ ഇതൊക്കെ ഞാൻ ശരിയാക്കാം കേട്ടാ അത് ഞാനിവിടെ വരാം നീ കാപ്പി റെഡിയാക്കാം എഴുന്നേക്കാൻ ഓ എന്റെ ഭർത്താവ് ഇതിന് ആ തള്ള തന്നെ നല്ലത് കുസ്തി പിടിക്കാൻ അവളെ ശരിയാവും അവളുമായിട്ട് എഴുന്നേറ്റേ കുറച്ചുകൂടെ ഇപ്പൊ തന്നെ സമയം എത്രയെന്ന് അറിയാമോ 7:30 അങ്ങോട്ട് എഴുന്നേറ്റേ എഴുന്നേക്കും രാത്രി കിട്ടുന്ന അവരെ ടി വിയുടെ മുമ്പ് ഇരുന്നോളും അങ്ങോട്ട് എഴുന്നേറ്റേ എഴുന്നേക്ക് എഴുന്നേക്കാം എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എഴുന്നേറ്റ അങ്ങോട്ട് ഓ ആ മുടിയൊക്കെ ഒന്ന് നമ്മളെ ഭാര്യ കെട്ടി വെച്ചേ ഓ ഇച്ചിരി എണ്ണ തൊടാൻ പറഞ്ഞാ കേക്കില്ലല്ലോ അമ്മയും കുമ്മയൊന്നും ഇല്ല ഇവിടെ ഡാഡിയേ ഉള്ളൂ എപ്പഴും പറയണി സ്കൂളിൽ നിന്ന് വന്നാ നേരെ കാർട്ടൂണ് കണ്ടോണ്ട് ഇരുന്നോളൂ കഴിച്ചോ ടീച്ചറിന്റെ നിന്ന് കിട്ടുന്നൊക്കെ മേടിച്ചോ കേട്ടാ ഹോംവർക്ക് നീ ചെയ്യണ്ട ഒരു കാര്യം ചെയ്യും ടൈം ടേബിള് നോക്കാനൊന്നും നിൽക്കണ്ട എല്ലാ ബുക്കും ഞാൻ വാരി ഇതിന് വെച്ചിട്ടുണ്ട് സമയം സമയമില്ല സമയമില്ല അതാണ് നല്ല കളിയാന്ന് കളി അവക്ക് ഈ മുടി മൊത്തം കെട്ടാണുള്ളത് തോന്നുന്നത് ഇച്ചിരി എണ്ണ തേച്ച എന്താ കുഴപ്പം ഇതിനകത്ത് എണ്ണെന്ന് പറയണുണ്ടല്ലോ അറിയാ തള്ളക്ക് മോക്ക് എണ്ണ അലർജിയാ യൂണിഫോം ഒക്കെ ഇവിടെ ഒരു കെട്ടങ്ങ് കിട്ടും കേട്ടാ അത്രേ ഉള്ളു എന്നെ കൊണ്ട് കഴിച്ചിട്ട് ഈ കാൽത്തറയും കൈത്തറയും ഒക്കെ എടുത്താൽ കാണിക്കണം കേട്ടോ യൂണിഫോം ഇത് തന്നെയല്ലോ ഇതല്ലേ സമയമല്ല നീ വെറുതെ നീ പെട്ടെന്ന് കഴിച്ചാ കളിച്ചോണ്ടിരിക്കാതെ അതൊന്നും തേക്കണ്ടേ അതൊന്നും തേക്കണ്ടേ അതൊക്കെ കിട്ടാ മതി കഴിക്കുന്നത് മൊത്തം വേണം കഴിച്ച് പോ ഇത് വേം പാ ഞാൻ മുട്ട വെച്ചിട്ടുണ്ട് മുട്ട എടുത്ത് കഴിച്ചോളാം കേട്ടോ
എന്താ ഷോക്കടിച്ച എന്നാ പൊന്നാളിയാ ഇത് കറണ്ട് അല്ലേ ഇവിടെ സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ കയ്യോട്ട് ആ നീ വേഗം തേക്ക് കുഴപ്പമൊന്നുമില്ല നീ കണ്ണെഴുതണോ കണ്ണൊന്നും എഴുതണ്ടല്ലേ തുടച്ചേ തള്ളേ ശരിയാവുള്ളു കളിയാ തള്ള ഒരിക്കലേ ഇവക്ക് ശരിയാവുള്ളു അവളെ അമ്മ ഇടക്കിടക്ക് കുത്തു കൊടുക്കും നോക്ക് ആ അതൊക്കെ എടുത്തിട്ട് അമ്മയൊക്കെ പിന്നെ കാണാം വൈകിട്ട് കാണാം അമ്മ നീ കാണാത്ത വസ്തു ഒന്നല്ലല്ലോ നിനക്ക് മീശ ഉണ്ടോ അടി ഇവൾക്ക് മീശ ഉണ്ടോടാ അതെ എന്റെ മതി ഇങ്ങോട്ട് വിട്ടേ വണ്ടി വിട് വണ്ടി വിട് ബസ് പോരു ടിഫിൻ ബോക്സോ അതൊക്കെ ഞാൻ അതിനുള്ളിൽ വെച്ച് ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം കൂടെ ഒക്കെ ആയിപ്പോയ എന്ത് ചെയ്യും പെട്ടെന്നാകട്ടെ വേറെ വേറെ വേറെങ്ങി വേറെങ്ങി നിക്ക് നിന്നെ തക്കളി അവിടെ നിക്കേ വണ്ടി ഇപ്പൊ പോവുന്ന ഓ നീ നോക്കണ്ട നോക്കിയാ നീ നോക്കി നിന്ന് പോ ഇപ്പൊ കൊള്ളാം കൊഴപ്പില്ല ഇറങ്ങു വേറെ എന്ത് ഡയറി എടുത്തില്ലേ തക്കളി ഓ ഈ സ്പ്രേ നീ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടാണ് എടി അവിടെ ഉണ്ടോ ടേബിളിലുണ്ട് ഡ്രൈവർ ഇച്ചിരി വയസ്സായ ആളാ പുള്ളിക്ക് കാല് പാടില്ലേ എന്നാലും സ്കൂളിൽ പോകുന്ന സമയമില്ലേ നിങ്ങൾ ഇപ്പോഴാണോ വരുന്നേ പിന്നെ ബസ് പോയി എന്റെ മോള് കയറി പോയല്ലോ നീ ആ സ്പ്രേ അടിക്കാൻ പോയതാ കുഴപ്പമായത് പിന്നെ അല്ലാടാ അവക്ക് സ്പ്രേ അടിക്കാണ്ട പറ്റില്ല ഇപ്പൊ എന്തോ നവീന വല്ല ഓട്ടോറിക്ഷയിലും കയറ്റി വിടാം കൊച്ചിനെ സ്കൂളിൽ വിട്ടില്ലെന്ന് പറഞ്ഞ് അവളുമാര് വന്നു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു വിട്ടേ പറ്റും അതങ്ങ് കോളാക്കി വെച്ചൊക്കെ അവള് ആ ഇല്ല നടത്തിയല്ലേ ഞാൻ കൊണ്ടുപോകും ഓട്ടോക്ക് പോവാ ഓട്ടോക്ക് പോവാ ആ അതേ വാസല് വരുന്നു അവളെ വണ്ടി പോയേ ഏ തക്കളി ആ മുട്ടയൊക്കെ മുഴുവനും കഴിക്കണം കേട്ടാ എടാ നീ അവിടെ വിട്ടിട്ടെ ഒന്ന് ടീച്ചറിനോട് പറഞ്ഞേക്കണം കേട്ടോ ബസ് പോയി ഒന്നുമില്ല ഒന്ന് പറഞ്ഞിട്ട് വന്നാ വിട്ട് നീ പോയാ മതി അമർക്ക് എഴുതാത്തതിന് ടീച്ചറിനോട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞോ അങ്ങനെ ഫാസിലിനെ കൊണ്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഗുണമുണ്ടായി അല്ല ഇനി ഇങ്ങനെ വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കണ്ടേ ഓ ഫുഡ് എന്തെങ്കിലും കഴിക്കാം അത് കഴിഞ്ഞിട്ട് നോക്കാൻ ബാക്കി അല്ല പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ അളിയാ എന്ത് കഷ്ടമാണ് ഒരു പകയും അളിയോ കഷ്ടമാണ് നോക്കണേ ഈ വീട്ടില് ഒരു വകയും കാണത്തില്ല എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല എടാ ഇത് ആരുടെ വീട് വീട് എന്റെ ആണ് പക്ഷെ എങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു വെച്ചാൽ അതെല്ലാം ഒറ്റയടിക്ക് വെച്ച് തീർക്കാൻ തന്നെ ദൂർത്താണ് ദൂർത്ത് എന്താ നിനക്ക് വേണ്ടത് ഇച്ചിരി അരി ഉണ്ടെങ്കിൽ ഇഞ്ഞെടുത്ത് അരി എന്തിനാ നിനക്ക് ചോറ് വെക്കാൻ ഇവിടെ അരിയില്ല പിന്നെ ചോറ് വെക്കണ്ടേ ചോറ് ഞാൻ വെച്ചു ചോറ് നീ വെച്ചാ ആ എന്റെ അറിയാ ചോറ് ഞാൻ വെക്കാന്നല്ലേ പറഞ്ഞത്
എടേ ചോറ് ഞാൻ വെക്കാം, കറി നീ വെക്കാന്നല്ലേ പറഞ്ഞത്? അളിയന്റെ കാര്യം ഇതാണ്, അളിയൻ എവിടെ കൊണ്ട് കേക്കണേ? ഞാൻ കറി വെക്കാൻ നല്ലല്ലോ പറഞ്ഞു, ഞാൻ ചോറ് വെക്കാൻ നല്ലേ? ചോറ് വെക്കാൻ നിന്റെ കയ്യിൽ അരി ഇല്ലല്ലോ. അല്ല, അരി നിന്റെ ഇച്ചിരി മേടിച്ചിട്ട് ഞാൻ ചോറ് വെക്കാല്ലോ. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് അരി കടം വാങ്ങിച്ചിട്ട് നീ ചോറ് വെക്കേണ്ട എന്ത് കാര്യമുണ്ട്? ഇവിടെ അരി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചു അത്ര തന്നെ. ഇനി കറി വെച്ചാ മതി. എനിക്ക് ചോറ് വെക്കാനേ അറിയാവൂ, കറി വെക്കാനൊന്നും എനിക്ക് അത്ര വശമില്ല. എടാ, ഇത് ആരും പഠിച്ചു വരണമെന്നില്ല, അങ്ങ് ചെയ്യുമ്പോ തന്നെ പഠിക്കണത്. അല്ല, അതേ പിന്നെ കറി വെക്കാൻ ഇവിടെ ഒരു വക ഇല്ലടിയ. ഇവിടെ അരിയില്ല, കറി വെക്കാനും ഇല്ല, പിന്നെ എന്തോന്നാണ് നിങ്ങളൊക്കെ എടുത്ത് തിന്നണത്? ഇത് പെണ്ണുങ്ങളുടെ ഞാനേ ഒന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഒരു വകയും അതെ വാങ്ങിച്ചു വെക്കണേനൊന്നും ഒരു കുറവും ഇല്ലടിയാ. പക്ഷെ എല്ലായിടത്തും തീർക്കാണ്. കറി വെക്കാൻ എന്തോ വെക്കുവളിയ കറി വെക്കാൻ. എന്നാ കറി വെക്കാൻ വല്ലതും പോയി വാങ്ങിച്ചിട്ട് വാ. വാങ്ങാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതിനും പൈസ ഉണ്ടേ? ഒരു ഐഡിയ, പപ്പായ കുത്തിയിട്ടാലോ? പപ്പായ വെച്ചിട്ട് തോരനെ വെക്കാൻ പറ്റുള്ളൂ. തോരനൊന്നുമല്ല, കറി വെക്കാനോ പപ്പായ ഉണ്ട്. പപ്പായ ഇട്ടും കറി വെക്കും. പപ്പായുടെ അസല് കറി വെക്കാം, ഈ മോര് കറി ഉണ്ടാക്കാം. ആ അത് വെക്കാം അല്ലേ? ആ പിന്നല്ലേ, പിന്നെ പപ്പായ കൊണ്ട് രസം ഞാൻ വേണമെങ്കിൽ തൈര് വാങ്ങിച്ചോണ്ട് വരും ചെയ്യാം. പപ്പായ ഇട്ട് രസം വെക്കാൻ പറ്റുമോ? എടേ ഞാൻ പറയട്ടെ, ഈ പപ്പായ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുക, ഒരു കറി ഉണ്ടാക്കുക, പിന്നെ പപ്പായ കൊണ്ട് ഒരു കിച്ചടി പോലൊരു സാധനം ഉണ്ടാക്കാം. ഈ പപ്പായ കൊണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഇവര് വരുമ്പോ അവരും കാണണ്ട്. പപ്പായിട്ട് നമുക്ക് മീൻ കറിയും കൂടെ വെച്ചോട് കളയാം. ഞാൻ നോക്കട്ടെ, എണ്ണ കുത്തിയിട്ടിട്ട് വരാം. ഞാൻ ഈ അരി വാർക്കട്ടെ കേട്ടാ. അളിയോ, അളിയാ, അളിയാ, എന്തോന്നാണ്? അളിയാ, അതെ പപ്പായ കുത്തിയിടാൻ കമ്പില്ലളിയോ? കമ്പിൽ എങ്ങനെ കേറണടാ? ഏയ്, എനിക്ക് മരത്തിൽ കയറാണെന്ന് അറിയില്ല. എടയാ, ഒരു തളപ്പുണ്ടാക്കിട്ട് അതിന് മുകളിൽ കയറിയാ പോലെ വലിയ വലിയ മരല്ലേ എന്റെ അളിയാ? അത് പപ്പായാണ്, അത് ഒടിഞ്ഞ് താഴെ വീഴും. അത് ശരിയാവൂല. നീ നിനക്ക് ചുരുക്കം ഒരു പണി ചെയ്യാൻ വയ്യല്ലേ എന്റെ അളിയാ? നീ മര്യാദക്ക് ആ ചോറ് എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഞാൻ അതങ്ങ് ചെയ്തേനെ. എന്ത് ഇതെന്താ സംഭവം എന്നറിയോ? ഇത് അധ്വാനിക്കാൻ വയ്യ. നിനക്ക് വെറുതെ എല്ലാം ഉണ്ടാക്കിയിട്ട് പുഴുങ്ങിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരാം. ചോറങ്ങ് വെച്ച് പോയനെ മാന്യമായിട്ട്. അതിനിടയ്ക്ക് അതിനെ നീ മര്യാദക്ക് പോയി കറി വെച്ചോ. അളിയാ, നീ പപ്പായ കുത്തിയിട്ടാ ഞാൻ എന്തേലും വെക്കാം, അല്ലാതെ എന്നെ കൊണ്ട് ഒരു പുള്ളി ചെയ്യാൻ വയ്യ. നീ ഒന്നും ചെയ്യണ്ടടാ, ഒന്നും ചെയ്യണ്ട. നിനക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം നിന്റെ അണ്ണാക്കിലേക്ക് കളിക്കരുത് കേട്ടോ. അത് കളിക്കരുത്, എല്ലാ പരിപാടികളും നിർത്തി. ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, നല്ലപോലെ ജീവിക്കാന്ന് വിചാരിച്ച. അപ്പൊ അതിന് നീ സമ്മതിക്കും. അതുകൊണ്ടാണ് നീ ചോറ് വെക്കണ കലത്തിന്റെ തട്ടി കളയാൻ നീ തോന്നി അവസാനം കാണിക്കരുത്. മര്യാദക്കാണെങ്കിൽ ഞാൻ പറഞ്ഞേ, പിന്നെ തോന്നുന്നു ഞാൻ നിങ്ങളുടെ മര്യാദക്കല്ലേ പറഞ്ഞേ? ഞാൻ വെക്കാൻ നേരം ചോറ് നീ കറി വെച്ചിട്ട് പിന്നെ ഇനിയിപ്പോ കറി ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആ ചോറ് വെച്ചോടെ നിനക്കെന്താണ് കുഴപ്പം? ഇട ചോറ് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാൻ എനിക്ക് അറിയില്ല. അറിയില്ലെന്ന് അറിയണ പോലെ വെക്കണം. എന്നാ നീ ആ കേറി രണ്ട് പപ്പായ കുത്തിട്ടാൻ പറ്റും? അത് വയ്യ, സൗകര്യം ഇല്ല. ആ സൗകര്യം ഇല്ലെങ്കിൽ നീ പച്ച ചോറ് തിന്നിട്ടിരുന്ന. ഞാൻ തിന്നടാ, ഞാൻ തിന്നാ, ഞാൻ ചമ്മന്തി ചോറ്, ഞാൻ തിന്നു. നീ എന്തെടുത്ത് തിന്നും? ആ ഞാനും പട്ടിണി കിടന്നോളാം. നീ പട്ടിണി കിടന്നോളാം. എന്റെ ഉദ്ദേശം അതാണ്, എന്നെ പട്ടിണി കിടുക. ആദ്യം വേണ്ട എന്താണെന്നറിയോ? വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നിനക്ക് ഇല്ലാത്തതാണ്. നിനക്കത് ഒട്ടുമില്ലടാ, രാത്രിയല്ല, തൂത്താ മാറില്ല. നിന്റെ ഉള്ളിലെ ഒരു കാണ്ടാമൃഗം കിടക്കുള്ളൂ. ഇല്ലെങ്കിൽ നീ അരിക്കലം തട്ടി കളയോ. ഞാൻ എവിടെ അരിക്കലം തട്ടി കളഞ്ഞു? എന്റെ മുഖത്ത് തുല്യോ നീ കാണിച്ച? ഞാൻ നിന്റെ മുഖത്ത്. ഇപ്പൊ ഇവിടെ കഞ്ഞി വെക്കല്. ഇപ്പൊ മുറ്റത്താ കഞ്ഞിയും കറി വെക്കണേ. കയ്യിലും കയ്യിലൊക്കെ ഉണ്ടല്ലോ അവിടെ. അതെ, പിന്നെ ഇവന്റെ കുഴപ്പം തന്നെയാണ്. എന്തെന്റെ കുഴപ്പം? എന്നാണ് കുഴപ്പം? തങ്കം, നിനക്കറിയാലോ ചോറ് ഞാൻ നന്നായിട്ട് വെക്കുന്നുള്ളത്. അത് എന്നെ സമ്മതിക്കാതെ ചോറ് വെച്ചു. ഞാൻ ചോറ് വെക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. കറി ഓൻ വെക്കാന്നും പറഞ്ഞാണ്. എന്നിട്ട് കറിയുടെ അവസ്ഥ എന്തായി ചോദിക്കും? കറിയില്ലേ? കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പായ കുത്തിട്ട് തന്നാ ഞാൻ കറി വെച്ചു കൊടുക്കാന്ന്. എനിക്ക് സൗകര്യമില്ലടാ. ഇതാണ് കുഴപ്പം. ഇവനെ ഇവന് ഒരു പപ്പായ കുത്തിച്ചടിക്കാൻ വയ്യ. അതിന് ഞാൻ വേറെ ആളെ വിളിക്കാൻ പോണം. പപ്പായ കുത്തിച്ചടിക്കാൻ പോണം. എനിക്ക് സൗകര്യം. അതല്ലേ, ദിവസം 100 പോസ്റ്റ് കയറണവന് ഒരു പപ്പായ കുത്തിയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ? അതല്ലാന്ന് ഇവിടെ ഞങ്ങൾക്ക് പപ്പായ കുത്തിച്ചിടാൻ എന്നും പാർട്ടിന്ന് ആൾക്കാരൊക്കെ. അതൊന്നുമല്ല, പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വീട്ടുകാര്യത്തിൽ കുറെ കൂടെ ഉത്തരവാദിത്തം വേണം. ഇല്ല, വീട്ടിൽ അരിയുണ്ടോ, പച്ചക്കറി ഉണ്ടോ എന്നൊന്നും നോക്കരുത്. നിനക്ക് പിന്നെ വീട്ടിൽ വേറെ എന്ത് പണി? ഞാന് പൊതുപ്രവർത്തനമായിട്ട് നടക്കില്ല. അപ്പൊ ചുരുക്കത്തിന് ചോറുമില്ല, കറിയും ഇല്ല. ചോറുണ്ടെന്ന്? ചോറായി. ആ ചോറായി. 1 മണിക്കൂറായി എന്നോട് ഇവിടെ നിന്നിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് പായസം ആയി കാണും. ഇച്ചിരി ശർക്കരയും കൂടെ ഇട്ടാ മതി. പപ്പായ കുത്താൻ സഹായിച്ചില്ല, അതാണ് ഇപ്പഴത്തെ പ്രശ്നം. അല്ല, അപ്പൊ കൊച്ചിന് ചോറ് കൊടുത്തു വിട്ടില്ല ഇന്ന്? കൊച്ചിന് കൊടുത്തു വിട്ട്, ചോറല്ല ദോശ കൊടുത്തു വിട്ടു. ദോശ ആരും കൊടുത്തു വിട്ടേ? ദോശ അളിയും കൊടുത്തു വിട്ടു. ആ ദോശ ഞാൻ കൊടുത്തു വിട്ടു. ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ദോശ കൊണ്ടുപോയി അവള്. ഓ, കൊച്ചിനെ വിട്ടില്ല, ഞാൻ അതുകൂടി പ്രതീക്ഷിച്ചു. ആ കാര്യം അതില്ല, അതൊക്കെ ഓക്കേണ്. അപ്പൊ ഇനിയിപ്പോ എപ്പ ചോറുണ്ണാൻ പറ്റും? ചോറ്. അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഈ അടുക്കളയിൽ കിടന്ന് പെടാപ്പാട് പെടണ്ട്. ഒരു ഇച്ചിരി സമയം വൈകിയാൽ നിങ്ങളൊക്കെ കിടന്ന് തുള്ളണാണല്ലോ. നിസ്സാര പണിയല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കപ്പങ്ങ തോരൻ ഉണ്ടാക്കാൻ പറ്റിയോ നിങ്ങക്ക്? ഒരു ചോറ് മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റിയോ? അപ്പൊ ഒരുപാട് അഹങ്കരിക്കരുത് കേട്ടോ.
അല്ല ഇതിപ്പോ നിങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാകുമ്പോ നിങ്ങൾക്ക് അങ്ങ് ചെയ്തു പോവാം. നമ്മൾ ആദ്യം നിങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അളിയനോട് പറഞ്ഞു നോക്ക്, ഒരു 10 പോസ്റ്റ് കയറാൻ പറഞ്ഞു നോക്ക്, അളിയ 2 മിനിറ്റിനുണ്ട് 10 പോസ്റ്റ് കയറും. പിന്നെ ജറവറാന്ന് വരും. എങ്ങനെയായാലും അളി അതൊക്കെ ചെയ്തു. നിങ്ങൾ ഇത് ദിവസം ചെയ്യണ കാര്യം, ഞങ്ങളിത് ഒരു പരീക്ഷണം അല്ല. ദിവസവും ചെയ്യണ കാര്യം, ഒരു ഇച്ചിരി വൈകിയേ ബേളം വെക്കേണ്ട കാര്യമില്ല. അളിയും ബേളം വെക്കാറുണ്ടോ? ആരെന്ത് ബേളം വെച്ച്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാര്യം ഞങ്ങൾ ഏറ്റത് ആണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യും. തോറ്റ് ഞങ്ങൾ സമ്മതിച്ചോ? 10 മിനിറ്റ് അനങ്ങാതിരുന്ന ഞങ്ങള് ഉച്ചയാ. ഈ നേരമ്പ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങള് വെറുതെ കുളിച്ചുവിടെ ഇരിപ്പുണ്ടാവും. ഇങ്ങനെ പ്രയത്നത്തിനെ പോലെ നിക്കല്ല. അതെ, ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ? നിങ്ങൾ രണ്ടുപേരും ഞാൻ കുത്തിച്ചടിക്കും, അളിയൻ കറി വെക്കും. ഇന്ന് കഴിക്കാനടാ ചോറ് വിശന്നിട്ട് പാടില്ല. അതന്നെയാണ് പറയണത്. ഞങ്ങള് പപ്പായ തോരൻ, പപ്പായ കൊണ്ട് മറ്റേ ഈ മോര് കറി രസം, പിന്നെ പപ്പായ കൊണ്ട് മറ്റേ പച്ചടി, പപ്പായ ഉണ്ടാക്കും. ഞാൻ നല്ല സുന്ദരിയാക്കി തന്നല്ലേ. നൂറോട്ടം ചോദിച്ച് കണ്ണാ നോക്കിട്ട് കണ്ണാ നോക്കി. അപ്പൊ ഇതുകൊണ്ടാണല്ലേ കണ്ണാടി ആക്കിയത്. കണ്ണാടി നോക്കി, അത് കണ്ണാടി അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കണ്ടാവും. ഇങ്ങനെ വെച്ച് പെനച്ചിട്ടാണ് അതാണേ. രാവിലെ നല്ല സുന്ദരിയാക്കി വിട്ട കുട്ടിയാ. പോട്ടെ മക്കളെ, കളിയാക്കി അങ്ങ് പോട്ടെ. നമ്മക്ക് ക്ഷമിച്ചു കളയാം. അപ്പൊ എന്റെ ക്ലീറ്റസ് നിനക്ക് ഷൂ ഇട്ട് കൊടുക്കായിരുന്നില്ലേ കൊച്ചിന്? അളിയാ ഷൂ ഒക്കെ ഇടാൻ നിന്ന് അത് ഇനിയും വൈകും എന്ന് പറഞ്ഞിട്ട് നേരത്തെ വിടാൻ വേണ്ടിട്ടല്ല അത് വേണ്ട അത് പറഞ്ഞത്. ഒരു കാര്യം ശ്രദ്ധിക്കില്ല. പിന്നെ എങ്ങനെയാണ്? നീ അരമണിക്കൂറിന്ന് ചിത്രരചനയൊക്കെ നടത്തില്ല കൊച്ചിന്റെ കണ്ടില്ലേ? അപ്പൊ ചിത്ര നാല് ഹൗസ് സ്കൂളിൽ പോയി ഇതുവരെ അതിനെ പുറത്ത് നിർത്തിയിട്ടില്ലേ? ഇപ്പൊ അത് നടത്തില്ലേ? എല്ലാവരും കളിയാക്കി. ആ പോട്ട് മക്കളെ, അയ്യേ അതിന് വിഷമിക്കണ്ട, കളിയാക്കി പോട്ടെ. എന്നെ എല്ലാവരും എന്ത് പറഞ്ഞാ കളിയാക്കിയെന്ന് അറിയാവോ? എന്താ പറഞ്ഞു? സാരമില്ല മക്കളെ. അപ്പൊ അവരോട് ആരടി ഇപ്പൊട്ടാമസിന്റെ കുഞ്ഞു വയ്ക്കണം? ആ അങ്ങനെ ചോദിക്കണം. ആ അപ്പൊ എന്ത് പറഞ്ഞു? നാളെ ഉണ്ടല്ലോ മോളെ ഡാഡി നല്ല അടിപൊളിയായിട്ട് ഒരുക്കിട്ട് ഡാഡിയും കൂടെ സ്കൂളിലോട്ട് വന്ന് ഈ കളിയാക്കവരുടെ മുമ്പിൽ കൊണ്ട് മോളെ എങ്ങോട്ട് നിർത്തിക്കൊടുക്കും. ചമ്പി പോകും അപ്പൊ എല്ലാരും. മാമില്ല മാമില്ല, മാമിക്ക് ഞങ്ങൾ ഓഫീസിൽ പോകണം. Versus Alien.